ശബ്ദം ഉണ്ടാക്കാതെ നിന്ന് കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് മാത്രമുള്ളൂ, നമ്മൾ മാത്രമുള്ളൂ വിചാരമായ ഈ വഴിയിൽ ഞങ്ങൾ മാത്രം കാട്ടാനയുടെ ഇടയിൽ. ഇത് ഇതിൽ സിമ്പിളായിട്ട് കയറി വരാന്നേ ഉള്ളൂ, ആരുമില്ല ഈ വഴിയിൽ നമ്മൾ മാത്രം. കേട്ടോ, മൂന്നാറ് പല പ്രാവശ്യം വന്നിട്ടുണ്ട്, പക്ഷെ ഇത്രയും അടുത്ത് ആനയെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. വിദ്യാഭിക്കൂർ ആരു സങ്കടം അങ്ങ് മാറി കിട്ടില്ലടി. എന്ത് രസമാണത്. ഡിയപ്പൂ, ഇടി ആന പെട്ടെന്ന് ഓടി വന്നാ നീ എന്നെ അടിയണേ. അത് പറയാൻ പറ്റില്ല കേട്ടോ, മേളിന്ന് ആന വരുമെന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം മുള്ളുവേലിയും അങ്ങനെയൊന്നുമില്ല. ആനയെ കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വണ്ടി നിർത്തി കാണുന്നുണ്ട്. ഈ താഴെയാണ് ആനയിക്കണേ. കാട്ടാനകളെ കണ്ടുകഴിഞ്ഞാൽ ആരാണേലും നിന്ന് കുറച്ച് നേരം നോക്കി നിന്ന് പോകും, കാരണം ഇത്രയും ഭംഗിയുള്ളൊരു ജീവി വേറെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ വേറെ ഉണ്ട്, എങ്കിലും ഇവൻ്റെ അത്രയും ഭംഗി വേറെ ഒന്നിനും ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. നല്ല അടിപൊളിയായിട്ട് ഇന്ന് പുല്ലുന്നോണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ വണ്ടി നിർത്തുന്നുണ്ട്. ഇപ്പോൾ വണ്ടിയുടെ ഒച്ച കേട്ടിട്ടൊക്കെ ആളുകൾ ഇങ്ങനെ വരുന്നതിൻ്റെ ഒച്ച കേട്ടിട്ടൊക്കെ അതിങ്ങനെ ഒരുപാട് ആൾക്കാർ ഇറങ്ങി കാണുന്നുണ്ട്. ഇപ്പോൾ ചേട്ടനും കൂടെ ഇറങ്ങിയൊക്കെ പോവാണ്. ചെറിയ റിസ്ക് ഒക്കെയാണ് ഇവിടെ ഇങ്ങനെ നിന്ന് കാണുന്നത്, കാരണം അവനിങ്ങനെ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്. നമ്മൾ ഫോറസ്റ്റ് ഏരിയയിലേക്കൊക്കെ പോകുമ്പോഴത്തേനും കാട്ടാനയോ അല്ലെങ്കിൽ വേറെ എന്ത് വന്യമൃഗത്തെയോ കണ്ടാൽ നമ്മൾ അതിനെ ശല്യം ചെയ്യാതെ മാറി നിന്ന് നമ്മൾ അതിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാരാണെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റീസ് കാര്യങ്ങൾ അത് ചെയ്യുന്നതെല്ലാം മാറി നിന്ന് ആസ്വദിക്കുക. നമ്മൾ അവരെ ഉപദ്രവിക്കാനോ അവർക്കൊരു ശല്യമാവാനോ പോകരുത്, കാരണം ഇത് എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല, പെട്ടെന്നായിരിക്കും അറ്റാക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും മാക്സിമം ദൂരം പാലിച്ചുകൊണ്ട് അതിനെ ഇറിറ്റേറ്റ് ചെയ്യാതെ മാറി നിന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ആസ്വദിക്കുക. അതെ, എന്ത് ഭംഗിയാ നോക്കി, പുല്ലൊക്കെ തിന്ന് അടിപൊളിയായിട്ട് ചേട്ടനും ചേച്ചിയും നടക്കണ കണ്ടോ. വൈകുന്നേരത്തെ കാപ്പി കൂടിയാണ്, നമ്മൾ പയ്യെ സന്ധ്യയായി ഇരട്ടിക്കൊണ്ടിരിക്കുകയാണ്, വെട്ടം പയ്യെ കുറയുകയാണ്. ഇപ്പം മൂന്നാറിൽ മാട്ടുപ്പെട്ടിയിൽ വരുന്നവർ മാട്ടുപ്പെട്ടി ഡാമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഇങ്ങ് പോകുന്ന കഴിയുമ്പോൾ ഇതുപോലുള്ള പുൽമേടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ആനകളൊക്കെ കാണാം. പടയപ്പൊക്കെ ഈ ഒരു ഏരിയയിലാണ് പടയപ്പൊക്കെ ഉള്ളത്. ആന ആന അവന് ആന ഭയങ്കര ഇഷ്ടമല്ലേ. നീ വിളിക്കണോ? അവനാണോ അവളാണോ അവൻ ഭ്രാന്തനായിരിക്കും എന്താകുമ്പോ. ഞങ്ങള് കൊച്ചി, ഞങ്ങൾക്ക് നാളെ ഇവിടെ ഒരു വർക്കുണ്ട്.
തുടങ്ങി. എന്നാലും ആളുകളൊക്കെ വന്ന് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഈ സൈഡിൽ കൂടി ഇത് കയറി കയറി വന്നോണ്ടിരിക്കും. അയ്യോ സോറി, നല്ല ഇരുട്ടി നമുക്ക് പോപ്പു കണ്ടത് മതി. പാം ഇഷ്ടമായോ ആനെ കണ്ടത്? കൊറേ കാലം വന്നിട്ട് നമുക്ക് കാണാൻ പറ്റാത്തത് കണ്ടതിന്റെ ഒരു സന്തോഷം. അപ്പൊ ഗൈസ് ഞങ്ങള് പോവാണ്.